എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ക്രിസ്മസ് ഈശോയുടെ പുൽത്തൊളുത്തിലെ ജനനം ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ്. നമ്മെല്ലാവരെയും ചെറുപ്പത്തിൻ്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസരവുമാണ് ക്രിസ്മസ്. ദൈവം സ്വർഗം വിട്ട് കീഴേ ഇറങ്ങി നിസ്കരനായ ഒരു ശിശുവായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. പ്രിയ കുഞ്ഞുമക്കളെ, സുവിശേഷം നമ്മോട് പറയുന്നതുപോലെ നക്ഷത്രങ്ങൾ നിറഞ്ഞ രാത്രിയിൽ ദൈവപുത്രൻ ബത്ലഹേമിൽ ഒരു ശിശുവായി ജനിച്ചു. ഒരു അസാധാരണ പ്രകാശം ആട്ടിടയന്മാരെ അസ്വസ്ഥരാക്കി. മാലാകന്മാർ സ്തുതിഗീതങ്ങൾ പാടി. അങ്ങനെ ആ ജനം അന്നത്തെ ക്രിസ്മസിനെ ആഘോഷിച്ചു. നമ്മുടെ ഭാവനയെ ഏറ്റവും ആകർഷിക്കുന്നത് ഒരു ജനനത്തിൻ്റെ ലാളിത്യമാണ്. ക്രിസ്മസ് ഒരു കഥയല്ല, സ്വർഗം ഭൂമിയിലിറങ്ങിയ ഒരു സംഭവമാണ്. സ്നേഹം താഴിറങ്ങി സൃഷ്ടിക്കും സൃഷ്ടാവിനും ഇടയിലുള്ള തടസ്സങ്ങൾ നീക്കി നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിത്യമായ വില ഉണ്ടാക്കി തന്ന ഒരു അത്ഭുത നിമിഷമാണ് ക്രിസ്മസ്. അങ്ങനെ സ്വർഗത്തിൻ്റെ സന്തോഷം നമുക്ക് ഇന്ന് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട്. ആദ്യ ക്രിസ്മസ് നമ്മൾ നോക്കിയാൽ വലിയ അത്ഭുതകരമായി ഒന്നും പറയുവാനില്ല എന്ന് മാത്രമല്ല, പരിശുദ്ധ അമ്മയ്ക്കും ഔസേപ്പ് പിതാവിനും അത് കൈപ്പേറിയ ഒരു അനുഭവമായിരുന്നു. എല്ലാ കഥവുകളും അവർക്കെതിരെ കൊട്ടി അടയ്ക്കപ്പെട്ട ഒരു അനുഭവമായിരുന്നു. താമസിക്കാൻ സ്ഥലം കിട്ടാത്ത ദാരിദ്ര്യത്തിൻ്റെ ഒരു അനുഭവം. ഇതൊരു കാലിത്തൊഴുത്തിൽ അഭയം നേടാൻ അവരെ നിർബന്ധിച്ചു. ബത്ലഹേമിൽ ജനിച്ച് ജെറുസലേമിൻ്റെ പുറത്ത് മരിച്ച ഈശോ ജനിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവർക്കും സമലഭ്യമാണെന്ന്, പ്രത്യേകിച്ച് ദരിദ്രർക്കും അവസർക്കും അത് കൂടുതൽ സാമൽപ്യമാണെന്നുള്ള ഒരു സന്ദേശമാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത്. ദൈവത്തിൻ്റെ നന്മയും കൃപയും പാപങ്ങളിലും അവഗണിക്കപ്പെട്ടവരിലും കാണണം എന്നാണ് എന്ത സൂചനയാണ് ഈ കാലിത്തൊഴുത്തിലെ ഈശോ നമുക്ക് തരുന്നത്. പുൽക്കൂട്ടിനിൽ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ ദൈവത്തിൻ്റെ വഴികൾ കാണുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള ധൈര്യം ലഭിക്കുവാനായി പ്രാർത്ഥിക്കുവാനുള്ള ഒരു വീക്ഷണമാണ് നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത്. നമ്മുടെ അനുദിന ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുവരുന്ന ഈശോയെ സ്വാഗതം ചെയ്യുവാനും ഓരോ വ്യക്തിയുടെയും അമൂല്യമായ വ്യക്തിത്വത്തിലൂടെ വെളിപ്പെടുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കണ്ടെടുക്കുക എന്നാണ് ക്രിസ്മസിൻ്റെ അർത്ഥം. അതായത് പരസ്പരം പങ്കുവച്ചും സമ്മാനങ്ങൾ കൈമാറിയും ഒരു ഭവനത്തിൻ്റെ ഉഷ്ണമായ സ്നേഹം അനുഭവിക്കുന്ന ഒരു തിരുനാളാണ് ക്രിസ്മസ് എന്ന് ഒരിക്കലും നമ്മൾ മറക്കരുത്. ഇതിലൊന്നും പങ്കെടുക്കാനാവാതെ വിദൂരതയിൽ ആയിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളെ ഓർക്കുവാനും ഓർമ്മകളിലൂടെ അവരോടൊപ്പം ആയിരിക്കുവാനുമുള്ള അവസരമാണ് ഈ ക്രിസ്മസ് നമുക്ക് തരുന്നത്. കരുണയുടെയും കൊടുക്കലിൻ്റെയും സ്നേഹത്തിന് പ്രതിനിധി സ്നേഹം നൽകുന്നതിൻ്റെയൊക്കെ പ്രത്യേകമാണ് ഈ തിരുനാൾ. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് അനിഷ്ഠിതം എന്ന് നമ്മെ മനസ്സിലാക്കി തന്ന ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ് ക്രിസ്മസ്. ദരിദ്രരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുവാനും നമ്മുടെ ഔദാര്യവും ശ്രദ്ധയും ആഗ്രഹിക്കുന്നവരിലേക്ക് കണ്ണുതിരിക്കുവാനുമുള്ള തിരുനാളാണ് പ്രിയമക്കളെ ക്രിസ്മസ്. പുൽക്കൂടിൻ്റെ നിഴൽ കഷ്ടപ്പെടുന്നവരിലൂടെ കടന്നുപോകുന്ന എല്ലാവരെയും കാണുവാനും കുരിശുമരണത്തിൻ്റെ ഛായ ദർശിക്കുവാനും നമുക്ക് സാധിക്കണം.
നിങ്ങളുടെ ക്രിസ്മസ് എല്ലാവിധത്തിലും അനുഗ്രഹപ്രദമാകട്ടെ. ഏറെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരവസരമായി തീരട്ടെ. എല്ലാവർക്കും സന്തോഷമായ ക്രിസ്മസിൻ്റെയും ദൈവാനുഗ്രഹം നിറഞ്ഞ പുതു വർഷത്തിൻ്റെയും ആശംസകൾ ഏറെ സന്തോഷത്തോടുകൂടെ നേരുന്നു. നന്ദി, നമസ്കാരം.